മാനസാറ് ഈ പറഞ്ഞ ധനമന്ത്രി എന്നതിലുള്ള ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മാനസാറിനെ ഉറ്റുനോക്കുന്ന ആൾക്കാരുണ്ട്. മാനസാറിൻ്റെ ദിവസങ്ങൾ ഇനി വരാൻ പോവുകയാണ്. അസംബ്ലിയിൽ മാനസാറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ഭൂമികയെ മാറ്റിമറിക്കാൻ പോകുന്നത് ഒക്കെ ആൾക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരാൾക്ക് മാനസാറിനോട് വളരെ സ്നേഹമുള്ള ഒരാൾക്ക് മാനസാറിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബഡ്ജറ്റിൻ്റെ പണിപ്പുരയിലായിരിക്കും. ഞാനാണെങ്കിൽ അങ്ങയുടെ ബഡ്ജറ്റിനെ എങ്ങനെയൊക്കെ വിമർശിക്കാമെന്ന് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയിരിക്കുക. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഏറ്റവും തഴക്കവും പരിചയമുള്ള ധനകാര്യമന്ത്രി അങ്ങ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടെ നിന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. കൗതുകത്തിന് ചോദിക്കട്ടെ, ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇന്നത്തെ ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റായിരിക്കും അത്. അങ്ങയുടെ അവസാനത്തെ ബഡ്ജറ്റ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങെന്തിനാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? അങ്ങയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ എന്ത്? പക്ഷേ ഈ ബഡ്ജറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ അങ്ങത് പാട് തള്ളിക്കളയോ? മണിസാറെ, ഈ ചോദ്യത്തിന് നമുക്കൊരു കൈയ്യടി കൊടുക്കാൻ പറ്റുമോ? നല്ല സമർത്ഥമായൊരു ചോദ്യമാണ്. ഇതിനെ കൈയ്യടി കൊടുക്കുന്ന മനസ്സിലായില്ല. ഒരു അപകടത്തിൽ ചാടാൻ പാടി സാറ് തയ്യാറല്ല. ഐസക്ക് സമർത്ഥന അല്ലേ? അതായത് ചൂണ്ട എറിയുന്ന പോലെയാണ് ചോദ്യം ചോദിച്ചത്. അത് ഒരു ചൂണ്ടയല്ല, പല ചൂണ്ടകൾ കുച്ചി കെട്ടിയിട്ടിരിക്കുകയാണ്. ആള് വല്ലാത്ത പഹയൻ തന്നെ. പിന്നെ ഞങ്ങള് എന്റെ സ്നേഹിതരല്ലേ, എനിക്ക് അദ്ദേഹത്തിന്റെ ഗുണവും എല്ലാം അറിയാമല്ലോ. മാത്രമല്ല, മാണിസാറിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഇനി ഡോക്ടർ തോമസ് ഐസക്ക് ചോദിച്ചത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണോ താങ്കൾ അവതരിപ്പിക്കാൻ പോകുന്നത്? ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അല്ലല്ലോ, കാലാവധി വരെ പൂർത്തിയാക്കുന്നൊരു ഗവൺമെൻറ്റായത് ആകാതിരിക്കാൻ വേണം. പിന്നെ അത് ഇനി എത്ര ബഡ്ജറ്റുകൾ അവതരിപ്പിക്കും? മാണിസാർ പറഞ്ഞിരുന്നു രാഷ്ട്രീയത്തെ അങ്ങനെ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അതിപ്പം വേറൊരു കാര്യം, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് ആർക്കാ അവതരിപ്പി നമുക്ക് എന്തെങ്കിലും പ്രവചിക്കാൻ നോക്കൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം എന്തെങ്കിലും പ്രവചിക്കാൻ നോക്കൂ, കോൺഗ്രസിൻ്റെ കാര്യം പ്രവചിക്കാൻ നോക്കൂ, കേരള കോൺഗ്രസിൻ്റെ കാര്യം പ്രവചിക്കും. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ, അപ്പം താങ്കൾ പറയുന്നത് ഇത് അവസാന ബജറ്റ് ആകില്ല, ഇനിയും ബജറ്റ് ആകാം. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും വർഷങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ബഡ്ജറ്റുകൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, ചോദ്യമല്ല രണ്ടാമത്തെ ചൂണ്ട, അങ്ങനെയല്ലേ പറയേണ്ട ഐസക്ക്? അതായത് എന്തിനാണ് ഇപ്പം ശ്രീ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത്? ശ്രീ കെ എം മാണിക്ക് വേണ്ടി മറ്റാരെങ്കിലും ബജറ്റ് അവതരിപ്പിക്കട്ടെ. എന്താ ഐസക്ക് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഓ, എനിക്ക് എന്റെ കുട്ടിയമ്മ ചേച്ചി ഇത്ര ബുദ്ധിമാനായ ഒരു ഭർത്താവിനെ കിട്ടിയത്. ഓ, അപാരം. സമ്മതിച്ചു. ഞാൻ ഈ കാൽക്കൽ ഒന്ന് തൊട്ട് ഒന്ന് തലയെ വന്നിക്കണം. എന്നുവെച്ചാല് ഈ ഒരു ചോദ്യം ചോദിക്കോട് മാണി സാറിന് മാത്രമേ പറ്റുള്ളൂ.